അബുദാബിയിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുകയാണ്. നേരത്തെയും ലുക്ക വഴി ലേഖനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഹംസകുഞ്ച് സാർ, യു ക്യാൻ സ്റ്റാർട്ട്. ഫിസിക്സിൽ നോബൽ പ്രൈസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഫിസിക്സിൽ ഇപ്രാവശ്യം നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് കോംപ്ലക്സ് ഫിസിക്കൽ സിസ്റ്റംസ് മനസ്സിലാക്കുന്നതിൽ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകൾക്കാണ്. മൂന്ന് പേർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് സിക്യൂറോ മനാബെ, ക്ലോസ് ഹാസൽമാൻ ആൻഡ് ജോർജിയോ പാരിസി. അതിൽ മനാബെയും ഹാസൽമാനും ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ട് റിസർച്ച് ചെയ്യുന്ന രണ്ടാളുകളാണ്. അപ്പോൾ ഇതെല്ലാം ഈ വിഷയം തുടങ്ങുന്നത് തന്നെ, അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ഒരുപാട് ഈ കോംപ്ലക്സ് സിസ്റ്റംസ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വെതർ, അതുപോലെ തന്നെ ക്ലൈമറ്റ്, ഇതെല്ലാം ഒരു നല്ല ഉദാഹരണമാണ്. അതുപോലെ തന്നെ മറ്റ് പല മെറ്റീരിയൽ സയൻസിലായാലുണ്ട്, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഒരു ഒരു നമ്മളൊരു ഇച്ചിരി വെള്ളം തിളപ്പിക്കുന്നത് പോലും ഇത്തരം കോംപ്ലക്സ് സിസ്റ്റം ആണ്. ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, അത്ര എളുപ്പമല്ല. നമ്മളിപ്പോൾ ഒരു ഒരു കല്ലെടുത്ത് എറിയുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മെഷർ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ സ്പീഡ് മെഷർ ചെയ്യുന്ന പോലെ അത്ര എളുപ്പമല്ല. കാരണം ധാരാളം സ്കെയിൽസിലുള്ള, ഡിഫറെൻറ്റ് സ്കെയിൽസിലുള്ള പ്രോസസ്സ് അതിൽ ഇൻവോൾവ്ഡ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ നമ്മളത് പ്രെഡിക്റ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു ഭാവിയിൽ എന്താവും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്ന വാല്യൂ, അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷന് വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കും ഇത്തരം സിസ്റ്റംസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. എന്നാൽ അതേസമയം നമുക്ക് പലപ്പോഴും ഇതിന് സൊല്യൂഷൻ വേണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെതറിൻ്റെ തന്നെ ഉദാഹരണം എടുത്താൽ, വെതർ വളരെ കോംപ്ലക്സ് ആണ്, ഒരുപാട് സ്കെയിലിലുള്ള പ്രോസസ്സ് അതിൽ ഇൻവോൾവ്ഡ് ആണ്. വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള മൈക്രോ സ്കെയിലിലുള്ള ക്ലൗഡിനുള്ളിൽ നടക്കുന്ന പ്രോസസ്സ് മുതൽ അങ്ങ് വലിയ പ്രോസസ്സ് വരെ അതിൽ ഇൻവോൾവ്ഡ് ആണ്. അതുപോലെ തന്നെ അതിന് ഇൻഹറൻ്റ് ആയിട്ട് ഈ സിസ്റ്റത്തിന് ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായ സെൻസിറ്റിവിറ്റി ഇനീഷ്യൽ കണ്ടീഷനോടുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഇതിന് ഈ വിഷയങ്ങൾ സോൾവ് ചെയ്യുക, നമുക്ക് അതിൽ പ്രാക്ടിക്കലി നമുക്ക് പല സമയത്തും സൊല്യൂഷൻ വേണം താനും. അപ്പോൾ ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള റിസർച്ചാണ് ഈ മൂന്ന് പേർക്കും അവിടെ കൊടുത്തിട്ടുള്ള. ആദ്യത്തെ രണ്ട് പേര് ക്ലൈമറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഞാനിത് തുടങ്ങുന്നതിന് മുന്നേ ഈ കോംപ്ലക്സ് സിസ്റ്റം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ വെതറിൻ്റെയും ക്ലൈമറ്റിൻ്റെയും കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ ഇൻഹറൻ്റ് ആയിട്ട് ഈ സിസ്റ്റത്തിന് വെതറിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഹറൻ്റ് ആയിട്ടൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ വെതർ പ്രെഡിക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന തുടക്കത്തിലെ കണ്ടീഷൻ, ഇനീഷ്യൽ കണ്ടീഷൻ, നമ്മുടെ ഒബ്സർവേഷൻ അതുമായിട്ട് വളരെ സെൻസിറ്റീവാണ്. ചെറിയൊരു മാറ്റം മതി, നമ്മൾ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും സിസ്റ്റം എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സൊല്യൂഷൻസ് ആയിട്ടായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടുപിടുത്തം നടക്കുന്നത് നമ്മൾ എല്ലാവർക്കും അറിയുന്ന ലോറൻസ് ഇക്വേഷൻ, അതുപോലെ തന്നെ ലോറൻസ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള ലോറൻസിൻ്റെ തന്നെ വാക്കുണ്ട്. അതായത് നമ്മുടെ ബ്രസീലിലുള്ള ബ്രസീലിലൊരു പൂമ്പാറ്റയുടെ ചിറകടി ടെക്സാസിൽ ഒരു ടൊർണാഡോ ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ അത്രയും അൺസർട്ടൈൻ ആണ് എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ ഒരു വാചകം. അത് പിന്നെ പല സമയത്തും മിസ്കോട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതാണ് ആ സിസ്റ്റത്തിൻ്റെ നോൺ ലീനിയർ ആയിട്ടുള്ള, കാവോട്ടിക് ആയിട്ടുള്ള ബിഹേവിയറിനെ കാണിക്കാൻ പറ്റുന്ന നമുക്കറിയാവുന്ന ഒരു ഉദാഹരണം. അപ്പോൾ ഈ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്, ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ലോറൻസ് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയൊരു ടോയ് മോഡലാണ് നമ്മുടെ വെതറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ. അതിൻ്റെ ഒരു ഇക്വേഷനാണ്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല, നമ്മൾ കാണുന്നത്. അതിൽ ഈ എക്സ് എന്ന് പറയുന്ന സ്ട്രീം ഫംഗ്ഷൻ, അതായത് നമ്മുടെ കൺവെക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. വൈ എന്ന് പറയുന്ന ടെമ്പറേച്ചറിലെ ചേഞ്ച് ആണ്. അതുപോലെ ലീനിയർ ടെമ്പറേച്ചറിലുള്ള ഡീവിയേഷൻ ആണ് ഇസഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ലീനിയർ സിസ്റ്റം ആണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തേ ഉള്ളൂ, അതായത് ഈ നമ്മളെ ഈ ലൈൻ ഗ്രാഫ് ഉണ്ടല്ലോ, ഈ വെള്ള നീലയും ചുവപ്പ് നിറത്തിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ ഇത് രണ്ട് സൊല്യൂഷൻ ആണ്, അതായത് കമ്പ്യൂട്ട് ചെയ്യുകയാണ് നമ്മൾ ഈ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന, അതായത് എക്സിൻ്റെ സൊല്യൂഷൻ ആണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മളിത് തുടങ്ങുന്ന സമയത്ത് കൊടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് വളരെ ചെറിയ വ്യത്യാസമാണ്. അതായത്
ഒന്ന് ടെണ്ണും ഒന്ന് 10.01 ഈ ചെറിയൊരു വ്യത്യാസമാണ്. പക്ഷെ ഈ ചെറിയ ചെറിയൊരു വ്യത്യാസം കൊണ്ട് തന്നെ വളരെ ചെറിയ സമയം കൊണ്ട് ഇത് ഇവോൾവ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിന്റെ രണ്ടിന്റെയും പാത്ത് വളരെ ഡിഫറെന്റ് ആവും. അതായത് രണ്ട് സെപ്പറേറ്റ് സിസ്റ്റം. ചിലപ്പോ അത് നമ്മുടെ വെതറിന്റെ ടേംസിൽ പറയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല മഴ പെയ്യുന്ന ഒരു ദിവസവും മഴ ഇല്ലാത്തൊരു ദിവസവും എന്നുള്ള രീതിയിൽ സൊല്യൂഷൻ വരാം. അല്ലെങ്കിൽ ഒരു ടൈഫൂൺ ഉള്ള ദിവസം അല്ലെങ്കിൽ ടൊർണാഡോ വരുന്ന ദിവസം ടൊർണാഡോ ഇല്ലാത്ത ദിവസം എന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷൻ വരാം. അപ്പോൾ ഇൻഹറന്റ് ആയിട്ട് അതിന് ഇത്ര ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ പുറത്ത് നമ്മുടെ ക്ലൈമറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് സ്കെയിൽസിലുള്ള ഒരുപാട് കമ്പോണൻസ് ഇൻവോൾവ് ആണ്. നമുക്ക് ഓഷ്യൻ ഉണ്ട്, ഓഷ്യനായിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഓറോഗ്രാഫി, അതായത് നമ്മുടെ പർവ്വതങ്ങൾ, അതായത് നമ്മുടെ ഈ സർഫസിന്റെ നിമ്നോന്നതങ്ങൾ, അത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓഫ് കോഴ്സ് എയർ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്. നമ്മുടെ ഒരു ബേസിക് എനർജി എന്ന് പറയുന്നത്, സിസ്റ്റത്തിന്റെ എനർജി എന്ന് പറയുന്നത് സോളാർ റേഡിയേഷൻ ആണ്. ഈ സോളാർ റേഡിയേഷൻ ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിലെ കമ്പോണൻസുമായിട്ട് മോളിക്യൂൾസുമായിട്ട് ഇന്ററാക്ട് ചെയ്യും, അതുണ്ട്. അതുപോലെ തന്നെ ക്ലൗഡ്, ക്ലൗഡ് എന്ന് പറയുന്നത് മൈക്രോസ്കെയിൽ ഒരുപാട് പ്രോസസ് ഇൻവോൾവ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ അങ്ങനെ വിവിധ സ്കെയിലുള്ള വിവിധ നമ്മുടെ ഫോറസ്റ്റ് പോലെയുണ്ട്. ഇപ്പൊ പുതിയ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എർത്ത് സിസ്റ്റം മോഡൽസിലൊക്കെ ഈ നമ്മുടെ ഈ മരങ്ങളുടെ ചെടിയിലെ സ്റ്റൊമാറ്റയുടെ സൈസ്, അതിന്റെ കാര്യങ്ങൾ വരെ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ എക്സാക്ട്ലി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മുടെ മുന്നിലുള്ളത്, വെതർ ആൻഡ് ക്ലൈമറ്റ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലുള്ള വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ്, കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് രണ്ടുപേർക്കും അവാർഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മനാബയുടെ ഒരു ലൈഫിലോട്ടും വർക്കിലോട്ടും വരാം. മനാബെ ജാപ്പനീസ് ആണ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ. അപ്പോൾ പുള്ളി ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ സമയത്ത് ജപ്പാനിൽ ഇതുപോലെ തന്നെ അവിടെ സാമ്പത്തികമായിട്ടെല്ലാം വലിയ പ്രശ്നങ്ങളിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ യു എസിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പുള്ളി പുള്ളിയുടെ തന്നെ വാക്കിൽ പറയുന്നത്, ഇതാണ്: ഐ ആക്സെപ്റ്റഡ് ദ ഇൻവിറ്റേഷൻ ഫ്രം സ്മഗോറിൻസ്കി. ഇറ്റ് വാസ് എ ഗുഡ് ടൈം, ലോട്ട്സ് ഓഫ് മണി ഫോർ റിസർച്ച് ഇൻ ദ US. സ്മഗോറിൻസ്കി എന്ന് പറയുന്നത് അവിടുത്തെ ജിയോഫിസിക്കൽ ഫ്ലൂ ഡൈനാമിക്സ്, പുള്ളി പിന്നീട് വർക്ക് ചെയ്യുന്ന ജിയോഫിസിക്കൽ ഫ്ലൂ ഡൈനാമിക്സ് ലബോറട്ടറിയുടെ ആദ്യത്തെ ഡയറക്ടർ ആയിരുന്നു. പക്ഷെ ആ സമയത്ത് അദ്ദേഹം ഈ US വെതർ ബ്യൂറോയിലാണ്, അത് പിന്നീട് പേര് മാറ്റിയിട്ടാണ് GFTL എന്ന പേരിൽ വരുന്നത്. അപ്പോൾ പുള്ളി മനാബയെ ഇൻവൈറ്റ് ചെയ്യും. പുള്ളി PhD കഴിഞ്ഞ്, പുള്ളി യൂണിവേഴ്സിറ്റി ഓഫ് ടോക്കിയോ എന്നാണ് PhD കഴിയുന്നത് ആ സമയത്ത്. സ്മഗോറിൻസ്കി ഇദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യും, അദ്ദേഹം അങ്ങോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പൊ ആ പോകുന്ന സമയത്ത് പറയുന്നുണ്ട്, ഹി വാണ്ടഡ് ടു ബിൽഡ് എൻ എർത്ത് സിസ്റ്റം മോഡൽ, എ ഗ്ലോബൽ ന്യൂമറിക്കൽ മോഡൽ ദാറ്റ് ഹാഡ് ഓൾ ദീസ് കമ്പോണൻസ്. ട്രോപ്പോസ്ഫിയർ വേണം, സ്റ്റാറ്റോസ്ഫിയർ വേണം, ലാർജ് സ്കെയിൽ സർക്കുലേഷൻ വേണം, റേഡിയേറ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ വേണം, കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ വേണം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സുകൾ വേണം എന്നുള്ള വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിനാണ് പുള്ളി പോകുന്നത്. അത് ഈ സമയത്ത് ഇപ്പോൾ നമ്മളത് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ ആ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ടു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ബട്ട് ഹീസ് ജോയിനിങ് ദ ഗ്രൂപ്പ്. ഈ ഇതിന്റെ പുള്ളിയുടെ അദ്ദേഹത്തിന്റെ വർക്ക് പറയുമ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിങ്ങും ആണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഈ പറഞ്ഞ ഈ സമയത്ത് ഈ ഒരു അവാർഡ് വരുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ തുടങ്ങുന്നത് യൂനിസ് ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു വനിത ശാസ്ത്രജ്ഞ, ഒരു അമേരിക്കൻ സയന്റിസ്റ്റ് ആണ്. അവരാണ് ആദ്യമായിട്ട് അങ്ങനെ CO2 ഈ പറഞ്ഞ പോലെ ഷോർട്ട് വേവ് സോളാർ ലോങ് വേവിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുമെന്നും അതുപോലെ തന്നെ ഈ എർത്തിനെ ഹീറ്റപ്പ് ചെയ്യാൻ പറ്റുമെന്നും അവർ ആണ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. അത് പക്ഷെ അത്ര വളരെ എന്താണ് പറയുക, ഇന്നത്തെ ടേംസിൽ അങ്ങനെ അത്ര സയന്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തഡോളജി ഒന്നും ആയിരുന്നില്ല, അത്ര മാത്തമാറ്റിക്കൽ ആയിരുന്നില്ല. പക്ഷെ അവരാണ് ആദ്യത്തെ ഈ ഒരു കണ്ടുപിടുത്തം നടക്കുന്നത്. അതിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് ഈ അമേരിക്കയിൽ അവർ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് അഡ്വാൻസ്മെന്റ് ഇൻ സയൻസിന്റെ ഒരു കോൺഫറൻസിൽ 1856 ഈ പേപ്പർ പ്രസന്റ് ചെയ്യുന്നത്. ആ സമയത്ത് സ്ത്രീകൾക്ക് ഇതുപോലെ അവരുടെ വർക്ക് പ്രസന്റ് ചെയ്യാനോ എന്നുള്ള ഒരു അവസരം ഇത്തരം കോൺഫറൻസുകളിലൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഈ പേപ്പർ പ്രസന്റ് ചെയ്യുന്നത് ശരിക്കും പ്രൊഫസർ ജോസഫ് ഹെൻറി എന്ന് പറയുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. അതിന് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് എഫേർട്ട്, അതിൽ കഴിഞ്ഞതിന് ശേഷം വരുന്ന
ആദ്യത്തെ ജോൺ ടിൻഡൽ ഇതുപോലെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനുശേഷം അറീനിയസ് വരുന്നു, വന്നിട്ട് ഈ എന്താണ് പറയുക, സി ഒ ടുവിൻ്റെ ലെവല് റൈസ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നു. അതുപോലെ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ, ഹൾബർട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1931 വന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു അത് എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ, അറ്റ്മോസ്ഫിയർ ഹീറ്റ് എങ്ങനെയാണ് റേഡിയേഷൻ ട്രാൻസ്ഫർ നടക്കുന്നത്, അത് അറ്റ്മോസ്ഫിയറിലെ വിവിധ ലെയറുമായിട്ട് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നെല്ലാം ആ സമയത്ത് പുള്ളി മോഡൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അത്ര കറക്റ്റ് ആയിരുന്നില്ലെങ്കിൽ പോലും പുള്ളിയുടെ ആ മെത്തേഡ് ഏകദേശം ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഉള്ളതായിരുന്നു. പക്ഷെ ആ സമയത്ത് ആരും അതിനത്ര മൈൻഡ് ചെയ്തില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് ഈ പറയുന്ന പോലെ ഈ നമ്മളിപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് ചെറിയൊരു ഡിപ്പായിരുന്നു ഉണ്ടായിരുന്നത്, ഗ്ലോബൽ ടെമ്പറേച്ചർ ഇച്ചിരി കുറയുന്ന ഒരു സമയമാണ്, അത് കുറച്ച് കാലത്തേക്ക് ഉണ്ടായിട്ടുള്ളൂ. അത് പിന്നെ 60s ഉം 70s ഉം കഴിയുമ്പോൾ പിന്നെ ഷൂട്ടപ്പ് ചെയ്യാണ്. അപ്പൊ ആ സമയത്ത് ആളുകൾ കൂടുതൽ ധരിച്ചിരുന്നത് ഒരു ഐസേജിലോട്ട് പോകും എന്നുള്ള ഒരു ധാരണയിലായിരുന്നു കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനത്ര ഒരു പ്രാധാന്യം കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ജി എസ് കലണ്ടർ വരുന്നു, അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുന്നു. ഗിൽബർട്ട് ആൻഡ് ക്ലാസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് വരുന്നു. ഏറ്റവും അവസാനം ഫ്രിറ്റ്സ് മുള്ളർ വരുന്നു. പക്ഷെ ഇവരെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തും അവര് റേഡിയേഷൻ എങ്ങനെ CO2 ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുന്നു ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ആ കാൽക്കുലേഷൻ്റെ എല്ലാം പലതരത്തിലുള്ള നമ്പർ വന്നിട്ടുണ്ട്. 1.5 ഡിഗ്രി സെൽഷ്യസ് വാർമിംഗ് വന്നിട്ടുണ്ട്, 6 ഡിഗ്രി സെൽഷ്യസ് വാർമിംഗ് വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള അൺസർട്ടൈൻറ്റി എല്ലാം ഉണ്ട്. പക്ഷെ ഇതിലെല്ലാം ഉണ്ടായിരുന്ന ഒരു ഫണ്ടമെന്റലി ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിലവർ ഈ കൺവെക്ഷൻ, അതായത് നമ്മൾ ഇപ്പോ ബേസിക്കലി നമ്മൾ ക്ലൗഡ് ഉണ്ടാവുന്ന പ്രോസസ്, അതായത് താഴെ നിന്ന് ചൂടായിട്ട് എയർ മുകളിലോട്ട് പോകുന്നു, ആ മുകളിലോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് ക്ലൗഡ് ഉണ്ടാവുന്നു, അത് പ്രസിപിറ്റേറ്റ് ചെയ്യുന്നു, അതായത് മഴയായിട്ട് പെയ്യുന്നു, അതിന്റെ ഭാഗമായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഈ റേഡിയേഷനും ഈ ഒരു പ്രോസസ്സും തമ്മിൽ ഒരു ബാലൻസിൽ എത്തണം, അങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ നിൽക്കുന്നത്. ആ ഒരു കമ്പോണന്റ് ഈ പറയുന്ന ഒരു സ്റ്റഡീസിലും ഇല്ലായിരുന്നു. ഫ്രിറ്റ്സ് മുള്ളർ വരുന്നുണ്ട്, അവരും ഫ്രിറ്റ്സ് മുള്ളറും അതുപോലെ തന്നെ മനാബയുള്ള ആദ്യ പേപ്പറിലും ഈ ഇത് ഇൻവോൾവ് ചെയ്യുന്നില്ല. പക്ഷെ ഇവർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, പക്ഷെ ഇത് ഇൻവോൾവ് ചെയ്യുന്നില്ല, അതായത് നമ്മുടെ ഈ കൺവെക്ഷൻ എന്ന് പറയുന്ന പാർട്ട് അതിൽ ഇൻവോൾവ് ആയിരുന്നില്ല. മനാബെ അത് കഴിഞ്ഞതിന് ശേഷം അവര് ഇതുപോലെ ഈ മനാബെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മഗോറിൻസ്കി മനാബയെ വിളിക്കുന്നത് ഈ പറയുന്ന വലിയ മോഡൽ, അതായത് വലിയ ഈ പറയുന്ന എല്ലാ പ്രോസസ്സും ഇൻവോൾവ് ആയിട്ടുള്ള വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ സമയത്തുള്ള ഒരു കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത് അന്നത്തെ അന്ന് GFDL അവർ വാങ്ങിക്കുന്നത് ആദ്യത്തെ ഈ ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ ഉണ്ടാക്കിയിട്ടുള്ള കമ്പ്യൂട്ടറാണ്. അതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് 0.5 MB കപ്പാസിറ്റി എങ്ങാനാണ്. അപ്പോൾ ഈ ഇതിൽ ഈ പറയുന്ന തരം ഒരു മോഡൽ ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ മനാബയുടെ മുന്നിലുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ഓരോ കമ്പോണൻ്റായിട്ട് ഓരോ വിഷയമായിട്ട് എടുത്ത് പഠിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുള്ളി എന്ന് വെച്ചാൽ മൊത്തം അറ്റ്മോസ്ഫിയറിന് ഒരൊറ്റ കോളം മാത്രമായിട്ട് കണക്കാക്കിയിട്ട് ഒരു കോളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കോളം മോഡൽ, അതായത് റേഡിയേറ്റീവ് കൺവെക്റ്റീവ് മോഡൽ. അതിൽ ഈ പറയുന്ന പോലെ കൺവെക്ഷനും കൂടെ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതാണ് പുള്ളിയുടെ അടുത്ത പേപ്പർ, ഈ സ്ട്രിക്കർ എന്ന് പറയുന്ന ആളുടെ കൂടെ അയാൾ ചെയ്യുന്ന ആദ്യത്തെ പേപ്പർ, എങ്ങനെ ഇത് ചെയ്യാം. ഈ പേപ്പർ വന്നതിന് ശേഷം ആണ് ഇവർ ആലോചിക്കുന്നത്, ക്രിസ് മുള്ളറുമായിട്ട് ആലോചിക്കുന്നത്, ഇതിൽ റേഡിയേഷനും കൂടെ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റേഡിയേറ്റീവ് കൺവെക്റ്റീവ് മോഡൽ എന്നുള്ള രീതിയിൽ ഇതിനെ മാറ്റാൻ പറ്റും. റേഡിയേഷൻ ഉണ്ടാവും, കൺവെക്ഷൻ ഉണ്ടാവും, മറ്റ് പ്രോസസ്സുകൾ ഉണ്ടാവും. ആ ഒരു കണ്ടുപിടുത്തമാണ് യഥാർത്ഥത്തിൽ അവിടുന്ന് ഇങ്ങോട്ട്, അത് ഒരൊറ്റ കോളം മോഡലാണ്, അത് പിന്നെ വലിയ 3D മോഡലായിട്ട് മാറുന്നു. ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള മോഡേൺ ടൈംസിലെ ക്ലൈമറ്റ് മോഡലിംഗ് എന്ന് പറയുന്ന സംഗതി യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്, അതിൻ്റെ ഒരു അടിസ്ഥാനം ഇടുന്നത് ഇവിടെ നിന്നാണ്. ഈ ഒരു കാൽക്കുലേഷനിൽ തന്നെ ഈ ഒരു കാൽക്കുലേഷൻ ഈ കൺവെക്ഷനും കൂടെ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ആൾമോസ്റ്റ് വളരെ ആക്യുറേറ്റ് ആയിരുന്നു. ഏകദേശം 2.3 to 2.6 ഡിഗ്രി സെൽഷ്യസ് വാർമിംഗ്, ഒരു ഡബ്ലിങ് CO2, അതായത് CO2 എമൗണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട്
ഇരട്ടിപ്പിച്ചാൽ അത്രയും ഉണ്ടാവും എന്നാണ് കണക്കാക്കിയിരുന്നത്. ആ കണക്ക് അവരൊറ്റ കോളം മോഡലിലുള്ള ഒരു കണക്ക് ഇന്നത്തെ നമ്മുടെ ആധുനികമായിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡൽസ് എല്ലാം വെച്ച് ചെയ്യുന്നതുമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത ഒരു എസ്റ്റിമേറ്റ് ആയിരുന്നു. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിസിക്സ് വളരെ സോളിഡ് ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിന്റെ മുന്നേ ഉണ്ടായിരുന്ന പല കാൽക്കുലേഷൻസും ഈ പറയുന്ന ആളുകളെല്ലാം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കാൽക്കുലേഷൻസ് നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രോസസ്സ് അതിൽ മിസ്സിംഗ് ആയതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഈ കാൽക്കുലേഷൻ പലപ്പോഴും തെറ്റിപ്പോയത്. അതിൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരാൾ മാത്രമാണ് അല്ലാത്ത രീതിയിൽ അതിനെ ചിന്തിച്ചിരുന്നത്. പക്ഷെ അതിലും ഫ്ലോസ് ഉണ്ടായിരുന്നു, എങ്കിലും അത് ആ സമയത്ത് ആളുകൾ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഈ മനാബയുടെ വർക്കിന്റെ ഒരു ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. പുള്ളി ഇവിടെ വരുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ സമയത്ത് അതായത് പുള്ളി ഇത് ചെയ്യുന്ന സമയത്ത് പുള്ളി ഒരിക്കലും വിചാരിച്ചില്ല ഇത് ഗ്ലോബൽ വാർമിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ മാറ്റം ഉണ്ടാവുന്നു. അറ്റ് ദാറ്റ് ടൈം നോ വൺ കെയർഡ് അബൌട്ട് ദ ഗ്ലോബൽ വാർമിംഗ്. ഓൺലി ഗ്രാജുവലി പീപ്പിൾ ബിഗാൻ ടു റിയലൈസ് ഗ്ലോബൽ വാർമിംഗ് ഈസ് റിയലൈസ് ഇഷ്യൂ. സോ ആക്ച്വലി മനാബെ പറയുന്നത് വെച്ചാൽ ഞാൻ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള വിഷയം കൊണ്ടല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വലിയ മോഡലിനെ പോസിബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടേഷണൽ ഫെസിലിറ്റി ഇല്ല, മറ്റു വഴികളൊന്നുമില്ല. അതുകൊണ്ട് ഓരോരോ പ്രോബ്ലംസ് ആയിട്ട് എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ വഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തെല്ലാം ഇൻവോൾവ് ചെയ്യണം, ഏതെല്ലാം ഗ്യാസസ് ആണ് റേഡിയേഷനുമായിട്ട് ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കണം. അതിന്റെ ഭാഗമായിട്ട് CO2 ട്രൈ ചെയ്യുന്നു, വാട്ടർ വേപ്പർ ചെക്ക് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവര് സിമുലേറ്റ് ചെയ്ത് നോക്കുന്നു. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ റിസർച്ച് നടക്കുന്നത്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഇഷ്യൂ അങ്ങനെ സ്ലൈറ്റ്ലി ആളുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊരു വലിയ ഒരു 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 ഇത്രയും സൊസൈറ്റൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണെന്നുള്ളൊരു ധാരണ ആ സമയത്തില്ല. അപ്പോൾ ഇതാണ് മനാബയുടെ മോഡലിന്റെ ഒരു 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 ചെറിയ പിക്ചർ എന്ന് പറയുന്നത്. നമുക്ക് റേഡിയേഷൻ ഉണ്ട്, സൺ എന്നുള്ള റേഡിയേഷൻ ഉണ്ട്. റേഡിയേഷൻ തിരിച്ച് നമ്മൾ അറ്റ്മോസ്ഫിയറിലോട്ട് സ്പേസിലോട്ട് തന്നെ തിരിച്ച് വിടുന്നു. അത് തിരിച്ചു പോകുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആയിട്ടാണ്, അതായത് ഭൂമിയുടെ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കോറിലേറ്റഡ് ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. അതായത് ലോങ് വേവ് എമിഷൻ എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ഇതിൽ തമ്മിൽ ഒരു ബാലൻസ് വേണം. അതിന്റെ ഇടയിൽ എല്ലാവരും മിസ്സായിട്ടുള്ള കാര്യം ഈ പറയുന്നതാണ്, അതായത് ഈ കൺവെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ചൂടായിട്ടുള്ള എയർ മുകളിലോട്ട് പോവുകയും അതിന്റെ ഭാഗമായിട്ട് കൺവെക്ഷൻ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ താഴെ നിന്നും ഇവാപറേഷന്റെ ഭാഗമായിട്ട് ധാരാളം വാട്ടർ വേപ്പർ മുകളിലോട്ട് പോകുന്നു. ആ ഇവാപറേഷൻ നടക്കുന്ന സമയത്ത് ധാരാളം ഹീറ്റ് അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അത് മുകളിൽ പോയിട്ട് പ്രസിപിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഹീറ്റ് അത് റിലീസ് ചെയ്യും. അങ്ങനെ ഈ അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നതിൽ, റെഗുലേറ്റ് ചെയ്യുന്നതിൽ ഈ പ്രോസസ്സിന് വലിയൊരു റോളുണ്ട്. അപ്പോൾ ഈ ഒരു ബാലൻസ് കൂടെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വർക്കിന്റെ ഒരു 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 ക്രക്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും ആ ഒരു റേഡിയേറ്റീവ് കൺവെക്റ്റീവ് ബാലൻസ് ഉപയോഗിച്ചുള്ള മോഡലിംഗ് തുടങ്ങിയതിന് ശേഷമാണ് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഈ മോഡലിംഗ് രംഗത്ത് വെച്ചടി വെച്ചടി അഡ്വാൻസ്മെന്റ് ആയിരുന്നു. തീർച്ചയായിട്ടും കമ്പ്യൂട്ടറിന്റെ ഒരു ഒരു കമ്പ്യൂട്ടിംഗ് പവറിൽ നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റ് കൂടെ അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതാണ് ആ 1967 പറയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേപ്പർ എന്ന് പറയുന്നത്. സോ ഇതാണ് അന്നത്തെ കാലത്ത് മനാബെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചറിലെ ഡിഫറൻസ്, അതായത് CO2 കാർബൺ ഡയോക്സൈഡിന്റെ എമിഷൻ കൂട്ടിയാൽ. ഈ ഫിഗർ എന്ന് പറയുന്നത് ആ പേപ്പറിലുള്ള ഫിഗറാണ്, പക്ഷെ അതൊന്ന് ഇവർ ഈ നോബൽ കമ്മിറ്റി അവരുടെ ടീം അതൊന്ന് നന്നാക്കി വരച്ചതാണ് പുതിയ രീതിയിൽ, അതേ ഫിഗർ തന്നെയാണ്. അപ്പോൾ ഈ ഇതിലെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡിന്റെ കണ്ടന്റ്, ഇപ്പം സാധാരണ നമ്മൾ ഒരു 300, ആ സമയത്ത് 300 ആയിരിക്കും, 370 ടു അറൗണ്ട് 400 ആണ് ഈ സമയത്ത്. അപ്പോൾ 300 എന്ന് പറയുന്നത് പ്രസന്റ് സ്റ്റേറ്റ്, അതിനെ ഡബിൾ ചെയ്യുന്നു 600 PPM പാർട്സ് പെർ മില്യൺ ആയിട്ട് കൂട്ട് ഒരു എക്സ്പെരിമെന്റ്. അതുപോലെ തന്നെ അതിനെ പകുതിയായിട്ട് കുറച്ച് 150 പാർട്സ് പെർ മില്യൺ ആയിട്ട് കുറച്ചിട്ടുള്ള
വേറൊരു എക്സ്പെരിമെന്റ്, അങ്ങനെ ഇത്തരം ഇങ്ങനെ മൂന്ന് എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ ഈ മൂന്ന് എക്സ്പെരിമെന്റിൽ ഇതില് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലോട്ട് പോകുന്നത് ടെമ്പറേച്ചർ ആണ്, മുകളിലോട്ട് ആൾട്ടിറ്റ്യൂഡ് നമ്മുടെ മുകളിലോട്ടുള്ള ഉയരം. അപ്പൊ നമ്മളിവിടെ ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ നമ്മൾ മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, നമ്മൾ അനുഭവിക്കുന്ന ടെമ്പറേച്ചർ, 2 meter ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ ടെമ്പറേച്ചറിന്റെ ഗ്ലോബൽ ആവറേജിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സാധാരണ ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ കണക്ക് പറയുന്നത്. അപ്പോ ഇതിൽ പറയുന്നത് ഏകദേശം കാർബൺ ഡയോക്സൈഡ് പകുതിയാക്കി കഴിഞ്ഞാൽ 2.28 ഡിഗ്രി കുറയുകയും അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് കൂടുതലാക്കി കഴിഞ്ഞാൽ, അത് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ 2.36 ഡിഗ്രി വാം ചെയ്യും ചെയ്യുന്നു എന്ന് ഈ പേപ്പർ വരുന്നു. അപ്പൊ ഈ പേപ്പർ ഒരു ഈ ഗ്ലോബൽ വാർമിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ്, അതായത് നമുക്ക് ഈ പ്രോസസ്സുകളെല്ലാം അറിയാം, നമുക്ക് ഇതിന്റെ ഫിസിക്സ് അറിയായിരുന്നു, എല്ലാം അറിയായിരുന്നു, പക്ഷെ നമ്മൾ ഒരു ഒരു ഇത് മെഷർ ചെയ്യണമല്ലോ എത്രയാണ് എർത്ത് വാം ചെയ്യാന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ആദ്യത്തെ മെഷർമെന്റ് വരുന്നത് ഈ ഒരു പേപ്പറിലാണ്. സോ അതിനെ കുറിച്ച് പുള്ളി പറയുന്ന ഒരു ഈ വാചകങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വെൻ ഐ പബ്ലിഷ് ദ റേഡിയേറ്റീവ് കൺവെക്റ്റീവ് ഇക്വിബ്രിയം പേപ്പർ ഇൻ 1964, ഐ വാസ് പ്ലീസ് ടു ഗെറ്റ്, അതായത് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പേപ്പർ, ഐ വാസ് പ്ലീസ് ടു ഗെറ്റ് നൈസ് സ്ട്രാറ്റോസ്ഫിയർ നിയർ പെർഫെക്റ്റ് സർഫസ് ടെമ്പറേച്ചർ ഇൻ ദ വൺ ഡയമെൻഷണൽ കോളം മോഡൽ. അങ്ങനെ വന്നിട്ട് ദെൻ ഐ വാസ് ചേഞ്ചിങ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പൊ ആ മോഡല് സക്സസ്ഫുൾ ആയിട്ട് ഓടുന്ന സമയത്ത് പുള്ളി പിന്നെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പുള്ളി ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഇതാണ്, ഐ വാസ് പ്ലേയിങ് ആൻഡ് എൻജോയിങ് മൈ സെൽഫ് എന്ന് പറഞ്ഞ പുള്ളി ഈ നമ്മുടെ അവാർഡ് കിട്ടിയതിനു ശേഷം പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഇതില് പ്രസ് കോൺഫറൻസിലും പുള്ളി പറയുന്നുണ്ട്, ഐ വാസ് പ്ലേയിങ് ആൻഡ് എൻജോയിങ് മൈ സെൽഫ് എന്ന് വെച്ചാൽ ഈ ഒരു മോഡല് ഉണ്ടാക്കിയതിനു ശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ എർത്തിൽ അല്ലെങ്കിൽ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചിൽ നമ്മളെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ലാബിൽ ഇത് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ആകെ ഒരു എർത്തേ ഉള്ളൂ, നമ്മൾ ജീവിക്കുന്ന ഈ ഒരു എർത്തേ ഉള്ളൂ. ഇതിൽ നമുക്ക് പരീക്ഷണം നടത്തിയിട്ട് അല്ലെങ്കിൽ CO2 കൂട്ടിയിട്ടോ CO2 കുറച്ചിട്ടോ നമുക്ക് പരീക്ഷണം നടത്താൻ പറ്റുന്നില്ല. നമ്മൾ അറിയാതെ അല്ലെങ്കിൽ ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു പരീക്ഷണത്തിന് വേണ്ടി ഇത് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഈ കമ്പ്യൂട്ടർ മോഡലുകൾ, അതായത് ഇത്തരം ക്ലൈമറ്റ് മോഡൽസ് മാത്രമാണ് നമുക്കുള്ളത്. അപ്പൊ ഈ മോഡൽസ് വൺസ് ഇത് ഉണ്ടായതിനു ശേഷം പുള്ളി പറയുന്നു വെച്ചാൽ, നമുക്ക് ഈ CO2 ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് പറയാം, അതുപോലെ തന്നെ നേരെ ബാക്കിലോട്ട് പോവാം, മുൻപ് എന്തായിരുന്നു എന്നുള്ള മുൻകാലത്തെ CO2ന്റെ എമിഷൻ എമൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പാലിയോ ക്ലൈമാറ്റിക് ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് മുൻപ് എങ്ങനെയായിരുന്നു, എത്ര ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു നോക്കാം. അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ ദിനോസറുള്ള കാലം മുതൽ ഇങ്ങോട്ട് 2100, ഇപ്പൊ നമ്മൾ IPCC ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന എൻഡ് ഓഫ് ദ സെഞ്ചുറി എന്ത് സംഭവിക്കുന്നു എന്ന തരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ പറ്റും. സോ അതൊരു എന്താണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പുള്ളി പറയുന്നുണ്ട്. അത് പിന്നെ പറയുന്നുണ്ട്, പ്രോബബ്ലി ദാറ്റ് ഇസ് ദ ബെസ്റ്റ് പേപ്പർ ഐ റോട്ട് ഇൻ മൈ ഹോൾ കരിയർ. ഐ യൂസ് ജസ്റ്റ് എ സിമ്പിൾ വൺ ഡയമെൻഷണൽ മോഡൽ, ബട്ട് ഇൻ ടേംസ് ഓഫ് ഒറിജിനാലിറ്റി നോ അതർ പേപ്പർ ഐ റോട്ട്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഐ ഡിഡ് ഇൻ ഗെറ്റ് എനി അക്ലേഡ്സ് ആൻഡ് ഐ ഡിഡ് ഇൻ നോ ദാറ്റ് ഐ ഹിറ്റ് ദ ജാക്ക് പോട്ട്. ആ സമയത്ത് യഥാർത്ഥത്തിൽ ഈ പേപ്പർ അങ്ങനെ ആ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഷയമുണ്ട്, നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഒരു ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന കാര്യത്തെ ആരും അത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. ഒന്ന്, ഈ പറയുന്ന പോലെ ഈ ടെമ്പറേച്ചറിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഡിപ്പ് പല ആളുകളും വിശ്വസിച്ചിരുന്നത് ഐസേജിലോട്ട് പോകുന്നു എന്നുള്ളതായിരുന്നു ആ തരത്തിലുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഒരു 70s 80s കഴിയുമ്പോഴാണ് ഇതിന് ശരിക്കും ഈ ഒരു കാര്യങ്ങൾക്ക് വലിയ മൊമെന്റം കിട്ടുന്നത്. സോ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഈ മോഡൽസ് പല രീതിയിൽ വികസിച്ചു വരുന്നു. അതിന്റെ ഒരു ഒരു ടൈം ലൈൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആദ്യം റേഡിയേറ്റീവ് ട്രാൻസ്ഫർ വരുന്നു, വാട്ടർ വേപ്പർ ചേഞ്ച് വരുന്നു, അത് കഴിഞ്ഞ് പുള്ളി തന്നെ ഇൻവോൾവ് ആയിട്ടുള്ള റിസർച്ച് ആണ്. അതിൽ കൂടുതലും ഒരു 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 2000 വരെ 1975 ഈ പറയുന്ന പോലെ ക്രിക്ബ്രയാന്റെ കൂടെ അവർ ഓഷൻ ഇൻവോൾവ് ചെയ്യുന്നു. അപ്പൊ ഓഷനും അറ്റ്മോസ്ഫിയറും കൂടിയുള്ള മോഡൽ വരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ജിയോഗ്രഫി ടോപ്പോഗ്രാഫി വരുന്നു. ക്ലൗഡ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ തുടങ്ങുന്നു. പിന്നെ അത് വന്ന് വന്ന് ഡൈനാമിക് വെജിറ്റേഷൻ വരുന്നു. അങ്ങനെ കൂടി നമ്മുടെ എയറോസോൾസ് വരുന്നു, അറ്റ്മോസ്ഫിയറിക് കെമിസ്ട്രി ഇൻവോൾവ് ആവുന്നു. അങ്ങനെ നമ്മൾ ഇപ്പോൾ നമ്മളെ അടുത്തുള്ളത് വളരെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള
മോഡൽസ് ആണ് നമുക്ക് എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം തുടങ്ങുന്നത് ഈ പറയുന്ന ഒരു വൺ കോളം മോഡലിൽ നിന്നാണ്. അപ്പൊ ആ മോഡലിൽ എന്ന് വെച്ചാൽ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ ഫിസിക്സ്, അതിന്റെ തിയറി വളരെ സോളിഡ് ആയിരുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു ഡെവലപ്മെന്റ് എല്ലാം പോസിബിൾ ആയിട്ടുള്ളത്. ഇതിപ്പോ ഞാൻ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതിലെ മുകളിലുള്ള ഇമേജ്, ഇത് രണ്ട് ഇമേജാണ്, മുകളിലൊരു ഇമേജും താഴെ ഒരു ഇമേജും. മുകളിലുള്ള ഇമേജ് എന്ന് പറയുന്നത് ഒരു അറ്റ്മോസ്ഫിയറിക് സോറി ഒരു സാറ്റലൈറ്റ് എന്നുള്ള പിക്ചറാണ്, GOES സാറ്റലൈറ്റ് എന്നുള്ള പിക്ചറാണ്. താഴെയുള്ളതെന്ന് പറയുന്നത് നമ്മുടെ നാസയുടെ തന്നെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, ഒരു ക്ലൈമറ്റ് മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ദിവസത്തെ ഒരു സമയത്തെ പിക്ചറാണ്. നോക്കൂ എത്ര എത്രത്തോളം സാദൃശ്യമുണ്ട് എന്നുള്ളത്. നമ്മൾ ഏകദേശം നമ്മുടെ റിയൽ ആയിട്ടുള്ള നമ്മുടെ ക്ലൈമറ്റ് ഓർ വെതർ നമ്മൾ സിമുലേറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നു. അപ്പൊ അതിന്റെ എല്ലാം തുടക്കം ഈ പറയുന്ന ഈ ഒരു റേഡിയേറ്റീവ് കൺവെക്റ്റീവ് ഇക്വിലിബ്രിയം മോഡലിന്റെ ഡെവലപ്മെന്റ് എന്നാണ്. അപ്പൊ ആ ഒരു വർക്കിനാണ് യഥാർത്ഥത്തിൽ ഈ നോബൽ പ്രൈസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ തോന്നുന്നു. പുള്ളി ഇത് മാത്രമല്ല ചെയ്തിട്ടുള്ള, യഥാർത്ഥത്തിൽ ഒരുപാട് റിസൾട്ട് ഉണ്ട്. ഇപ്പൊ ഈ 1967 പേപ്പറിൽ തന്നെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം അതിൽ ഈ സ്ട്രാറ്റോസ്ഫിയറിക് വാർമിംഗ് സോറി കൂളിംഗ് കണ്ടുപിടിക്കുന്നതും അതിലാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ട്രോപ്പോസ്ഫിയർ അതായത് നമ്മുടെ അന്തരീക്ഷത്തിന്റെ താഴ്ഭാഗം ചൂടാവുന്ന അതേ സമയം തന്നെ മോൾഭാഗം കൂൾ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു വലിയ കണ്ടുപിടുത്തമാണ്. പക്ഷെ ആ ഒരു സംഗതി മൊത്തത്തിൽ ആ പേപ്പറിൽ പറയുന്നത് ആകെ 10-15 വാക്കുകളിൽ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ അങ്ങനെ മനാബയുടെ വർക്കിന്റെ ഒരു ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നമ്മളിപ്പോ ഏതൊരു പ്രോബ്ലം എടുത്ത് വർക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴും മനാബെ അതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള വളരെ ക്രൂഡായിട്ടുള്ള പഴയ കാലത്തെ വളരെ ചെറിയ മോഡൽ വെച്ചിട്ട് വളരെ ചെറിയ കപ്പാസിറ്റി വെച്ചിട്ട് വളരെ വലിയ ചോദ്യങ്ങൾക്ക് വളരെ സോളിഡ് ആയിട്ടുള്ള റോബസ്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും. പല സയന്റിസ്റ്റുകളും പിന്നീട് അത് നോട്ട് ചെയ്തിട്ടുണ്ട്, പറയുകയും ചെയ്തിട്ടുണ്ട്. എന്ത് വർക്ക് എടുത്ത് നമ്മൾ ചെയ്യാൻ നിൽക്കുമ്പോഴും മനാബെ അതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടാവും. പുള്ളിയുടെ കോട്ട് ചെയ്യാതെ പോവാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ പുള്ളിയാണ് ഈ ക്രിയേറ്റഡ് ദ ഫസ്റ്റ് കോംപ്രഹെൻസീവ് ഗ്ലോബൽ ക്ലൈമറ്റ് മോഡൽ വിത്ത് എക്സ്പ്ലിസിറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് അറ്റ്മോസ്ഫിയർ ഡൈനാമിക്സ് റേഡിയേഷൻ ആൻഡ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ക്വിക് ബ്രാൻഡ് കൂടെ കൂടിയിട്ട് പുള്ളി ഓഷനുമായിട്ട് കപ്പിൾ ചെയ്യുന്നത് ആദ്യമാണ്. ഈ ഒരു അദ്ദേഹത്തിന്റെ ഈ ഒരു മോഡലിംഗ് സ്റ്റഡീസ് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന IPCC റിപ്പോർട്ട് അല്ലെങ്കിൽ IPCC സിനിപ്സ് എക്സ്പെരിമെന്റ്സ് എന്നൊക്കെ പറയുന്ന ഈ കോർഡിനേറ്റഡ് ക്ലൈമറ്റ് മോഡൽസ് ഉപയോഗിച്ചുള്ള ഈ എക്സ്പെരിമെന്റ്സ് എല്ലാം നടക്കുന്നതിന്റെ ഒരു അടിസ്ഥാനം യഥാർത്ഥത്തിൽ ഈ ഏതാനും പേപ്പേഴ്സ് ആണ്. ആൻഡ് ഹീ പബ്ലിഷ് പേപ്പേഴ്സ് ഇൻക്ലൂഡ് ദ ഫസ്റ്റ് കോംപ്രഹെൻസീവ് സിമുലേഷൻ ഓഫ് ദ ക്ലൈമറ്റ് ആൻഡ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ ആൻഡ് സിമുലേഷൻ ഓഫ് സ്ട്രാറ്റോസ്ഫിയറിക് സർക്കുലേഷൻ, ദ ഫസ്റ്റ് സിമുലേഷൻ ഓഫ് ലോങ് പീരിയഡ് ചേഞ്ച് ഇൻ ദ ഓവർടേണിംഗ് ഓഫ് അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് സം ഓഫ് ദ ഫസ്റ്റ് കോംപ്രഹെൻസീവ് പാലിയോ ക്ലൈമാറ്റിക് സിമുലേഷൻ, അതായത് നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററി സിമുലേഷൻസ്. അപ്പോ പുള്ളി ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് ഈ പുള്ളി ഇത് ചെയ്യുന്ന സമയത്ത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഇല്ല, ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ടാകും, ഇത്ര സൊസൈറ്റിയിൽ ഇമ്പാക്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. വളരെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് ചെറിയൊരു ആവശ്യം കൊണ്ടാണ് പല സമയത്തും ഈ റിസർച്ച് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പൊ പുള്ളിയുടെ ഈ ഒരു ഇന്റർവ്യൂവിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രിൻസ്റ്റണിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ അവസാനം ഒരു ജാപ്പനീസ് മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജപ്പാനിലെ റിസർച്ച് എൻവയോൺമെന്റിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്. അപ്പൊ പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ ഈ ക്യൂരിയോസിറ്റി ഡ്രിവൺ ആയിട്ടുള്ള റിസർച്ചിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, അതിന് പ്രാധാന്യം കുറഞ്ഞു വരുന്നു, അതിന് ഫണ്ടിങ് കുറഞ്ഞു വരുന്നു എന്നുള്ള രീതിയിലാണ് അത് സൂചിപ്പിച്ചത്. കാരണം പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു റിസൾട്ട് ഉള്ള, ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് കാണുന്ന തരത്തിലുള്ള റിസർച്ചിന് മാത്രമേ പുതിയ കാലത്ത് ഫണ്ടിങ് കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു വിഷയം കൂടെ അതിന്റെ ഭാഗമായിട്ട് കാണാവുന്നതാണ്. അപ്പൊ അത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.
താങ്ക് യു ഹംസകുഞ്ഞ്, വളരെ ലളിതമായിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നല്ല സൈറ്റ്സും മെനക്കെട്ടിരുന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരുടെയും പേരിൽ അഭിനന്ദനവും നന്ദിയും. ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ചിലത്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഗ്ലോബൽ വാർമിംഗ് എന്നൊരു ഇഷ്യൂ ഈ മെറ്റീരിയോളജിസ്റ്റുകളുടെ ഇടയിലൊരു ഇഷ്യൂ ആയത് ഏത് വർഷം മുതലാണ്? ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞു 1960s ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയിരുന്നില്ല എന്ന് പറഞ്ഞു, പിന്നെ എപ്പോഴാണ് ഇതൊരു ഒരു ഇഷ്യൂ ആയിട്ട് മെറ്റീരിയോളജിസ്റ്റുകളുടെ ഇടയിൽ തോന്നിയിട്ടുള്ളത്? അത് മീറ്റോളജിസ്റ്റുകളുടെ ഇടയിൽ നേരത്തെ കുറച്ച് മുന്നേ ഈ 60s കഴിയുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അതിന് മുന്നേ അറിയാം നമുക്ക് ഇങ്ങനെ ഒരു പ്രോസസ്. അതായത് ഈ പറയുന്ന പോലെ നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഭാഗമായിട്ട് നമ്മൾ CO2 പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ചൂടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള അറിയാം. പക്ഷെ ഈ ഒബ്സർവേഷൻ ഇത് എത്രത്തോളം CO2 ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത് നമ്മുടെ ഒബ്സർവേഷൻ വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഈ നമ്മുടെ കീലിംഗ് കർവ് എന്നൊക്കെ പറയുന്ന മോണോലോയിലെ ഒബ്സർവേഷന്റെ ടൈം സീരീസ് വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ആ സമയത്ത് നമ്മൾ അങ്ങനെ ഈ ഒരു വാർമിങ്ങിന്റെ ഒരു പ്രശ്നം അനുഭവിച്ചു തുടങ്ങിയിട്ടില്ല. പക്ഷെ അത് അനുഭവിച്ചു തുടങ്ങിയ സമയത്ത് ആ വലിയ ഡ്രൗട്ട് ഉണ്ടാകുന്ന സമയത്ത് US സെനറ്റിൽ വിളിക്കുകയും ഈ ക്ലൈമറ്റ് സയന്റിസ്റ്റുകളെ വിളിക്കുകയും അവരുടെ ടെസ്റ്റിമോണി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ജിം ഹാൻസൺ ആണ് അന്ന് ഏറ്റവും കൂടുതൽ പലരും പറയുന്നുണ്ട്. ഇതിന്റെ കൂടെ ഒരു അവാർഡ് കിട്ടേണ്ടിയിരുന്ന ഒരാള് ജിം ഹാൻസൺ ആണെന്ന് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയാണ് അതിൻ്റെ ഒരു ഇത് കൊടുക്കുന്നതും. യെസ്, ഇതൊരു പ്രശ്നമാണ്, വാർമിംഗ് ഈസ് ഗോയിങ് ടു ഇൻക്രീസ്. അത് എനിക്ക് തോന്നുന്നത് എൻ്റെ എക്സാക്ട് അല്ല, 70s or 80s ആണ്. ആ സമയത്ത് മനാബയം പോയിട്ട് ഇതുപോലെ ടെസ്റ്റിമണി കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയം മുതലാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ നമ്മുടെ IPCC പോലെയുള്ള സംവിധാനങ്ങൾ വരുന്നു, കൂടുതൽ റിസർച്ച് വരുന്നു. അപ്പൊ അതിന്റെ മുന്നേ അങ്ങനെ അത്ര ഒരു വിഷയം ആയിരുന്നില്ല എന്ന് വേണേ പറയാം. പക്ഷേ ഈ ഐസ്കോർ സ്റ്റഡീസ് എന്നുള്ള വോസ്റ്റോക് ഐസ്കോർ ഡാറ്റ എന്ന ഈ CO2 റൈസ് ഈ ഗ്ലേഷ്യൽ ഇന്റർഗ്ലേഷ്യൽ പീരിയഡിലുള്ള ചെറിയ ഡ്രിഫ്റ്റ് മാത്രമാണെന്നുള്ള പഠനങ്ങളല്ലേ? നിങ്ങൾ പറയുന്നത് ചോദ്യത്തിന്റെ ഒരു ഇത് എനിക്ക് മനസ്സിലായില്ല. അതായത് നമ്മളെ അടുത്ത് ഈ ഐസ്കോർ എന്നുള്ള ഇഷ്ടംപോലെ ഡാറ്റാസ് ഉണ്ട്, അതിൽ ഈ പറയുന്ന പോലെ വലിയ സൈക്കിൾസ് എല്ലാം കാണാൻ പറ്റും, ഇതൊക്കെ കറക്റ്റ് ആണ്. പക്ഷെ ഇത്ര ചെറിയ ഷോർട്ട് സ്പാനിൽ ഇത്ര വലിയ ഒരു ഇൻക്രീസ്, CO2 ഇൻക്രീസ് നമുക്ക് ഉണ്ടായിട്ടില്ല. മറ്റതെല്ലാം കുറച്ചുകൂടെ സ്ലോ പ്രോസസ് ആയിരുന്നു. വലിയ അണ്ടുലേഷൻസ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു ഫിഗർ റാഫേൽ കീലിംഗിന്റെ വർക്കിന്റെ ശേഷമാണ് അത് ശരിക്ക് പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഐ തിങ്ക് 50 years ഓഫ് ഡാറ്റ ഹി ഹാസ്, റൈറ്റ്? CO2 ആൻഡ് റാഫേൽ കീലിംഗിന്റെ കീലിംഗ് പ്ലോട്ട് എന്നാണ് അതിന് കൃത്യമായിട്ടുള്ള ഈ ഒരു ഷോർട്ട് ടൈമിൽ ഇൻക്രീസ് വരുന്നു എന്നുള്ള പഠനം വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ഷോർട്ട് ടേമിൽ വരണം എന്ന് നമ്മൾ പറയണമെന്നുണ്ട് അതിന് മുന്നേ ഉള്ളു. അപ്പൊ നമ്മൾ ഈ ഐസ്കോർ ഡാറ്റ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് അതെല്ലാം വെച്ചിട്ട് നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് ഈ എന്താണ് പറയാ പാലിയോ ക്ലൈമാറ്റിക് ഡാറ്റ വെച്ചിട്ട് തന്നെ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആ ഒരു പ്ലോട്ട് എന്റെ കയ്യിലില്ല, ഞാനത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഷെയർ ചെയ്യാം. നമ്മുടെ ഒരു ഹിസ്റ്ററിയിൽ ഒരിക്കലും ഇതുപോലെ ഇത്ര ഷോർട്ട് സ്പാനിൽ ഇത്ര വലിയ ഇൻക്രീസ് ഉണ്ടായിട്ടില്ല. ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്, പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്, നാച്ചുറൽ വേരിയബിലിറ്റിന്റെ ഭാഗമായിട്ട്. അതിപ്പോ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഭാഗം മാത്രമായിട്ടല്ല, അതിന്റെ മുന്നേ CO2 പല രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പുരസ്കാരം കുറെ മുമ്പ് കിട്ടേണ്ടിയിരുന്നു തോന്നണില്ലേ? 1960s വെച്ചത് വർക്കിന് ഇപ്പോ ഒരുപാട് വൈകിയല്ലേ ഇത് കിട്ടിയിട്ടുള്ളത്? നേരത്തെ മീറ്റിയോളജിസ്റ്റുകൾക്ക് കിട്ടിയിട്ടുണ്ടോ നോബൽ പ്രൈസ് ഫിസിക്സ്? ഇല്ല, അതിലൊരു അത് അതിന്റെ കൂടെ സൂചിപ്പിക്കാവുന്ന തോന്നുന്നു. അത് ഈ പല അപ്ലൈഡ് സയൻസസും ഇപ്പൊ മീറ്ററോളജി അല്ലെങ്കിൽ ക്ലൈമറ്റ് സയൻസ് എന്നൊക്കെ പറയാം. ക്ലൈമറ്റ് സയൻസ് ഒരു സമയത്ത് കുറച്ച് മാത്തമെറ്റിക്കലി കുറച്ച് അല്ലെങ്കിൽ ഫിസിക്കലി ഉണ്ടായിരുന്നെങ്കിൽ പോലും പലപ്പോഴും ഒരു അപ്ലിക്കേഷൻ ലെവലിൽ പലപ്പോഴും അതൊരു പ്രോപ്പർ സയൻസ് ആയിട്ടായിരുന്നില്ല. കാരണം നമുക്ക് ഈ ക്ലൈമറ്റ് മോഡൽസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകളുടെ എക്സ്പെർട്ടൈസ് ഒക്കെ വെച്ച് നമ്മൾ ഗ്രാഫൊക്കെ വരച്ച്, എന്നാൽ അത് ആളുകളുടെ ഒരു ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് എക്സ്പെർട്ടൈസ് ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ അത് പ്രെഡിക്ട് ചെയ്യാൻ. മനാബെ തന്നെ പറയുന്നുണ്ട്, മനാബെ ജപ്പാനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു സയൻസ് എന്നുള്ളതിന്റെ അപ്പുറത്ത് ഒരു മോർ ഓഫ് ആർട്ട് ആയിരുന്നു. അത് അതിന്റെ സയൻസ് ഇല്ലാത്തതുകൊണ്ടായിരുന്നില്ല, പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു, നമുക്കത് മോഡൽ ചെയ്യാനുള്ള സംവിധാനം ഇല്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഈ ഒരു സബ്ജക്ട് മോഡലിംഗ് വരുന്നു എന്ന് മാത്രമല്ല അതിന്റെ ജിയോ ഫിസിക്കൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്നുള്ള നിലക്ക് തന്നെ വലിയ രീതിയിലുള്ള അഡ്വാൻസ്മെന്റ് ആ മേഖലയിൽ ഉണ്ടാവുന്നു.
ഈ കമ്പ്യൂട്ടേഷണൽ. അപ്പൊ ഇപ്പോ ഈ ഒരു സയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ഓഫ് ഫിസിക്സ് ഇൻവോൾവ് ആണ്, കമ്പ്യൂട്ടേഷൻ ഇൻവോൾവ് ആണ്, മാത്തമാറ്റിക്സ് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ്. ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗും ഇൻവോൾവ് ആണ്. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ പൊതുവെ ഈ നോബൽ പ്രൈസിന്റെ ഒരു പ്രശ്നം ഇത്തരം അപ്ലൈഡ് സയൻസസിൽ പൊതുവെ അങ്ങനെ ശ്രദ്ധ കിട്ടാറില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇതൊരു ഈ ഈ ഇപ്പോ ഈ ക്ലൈമറ്റിന് കിട്ടിയത് വളരെ ടൈംലി ആണ് എന്ന് തോന്നുന്നു. നേരത്തെ കിട്ടാമായിരുന്നു, പക്ഷെ പൊതുവെ പലർക്കും കിട്ടുന്നത് ഈ 90 വയസ്സാവുമ്പോഴാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. എനിവേ, ഇത് മൊത്തത്തിൽ ക്ലൈമറ്റ് സയൻസിന് വലിയൊരു ഉണർവ് നൽകും ഈ വിഷയത്തിൽ. അപ്പോൾ ശരി, താങ്ക്സ് ഹംസകുഞ്ഞ്. ഞാനത്തെ തിരക്കാക്കുന്നത് ഇനിയും രണ്ടുപേർ സംസാരിക്കാനുണ്ട്. അപ്പോൾ അബുദാബിയിൽ നിന്ന് നമ്മുടെ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത ഹംസകുഞ്ഞിന് ലൂക്കയുടെ പേരിലും ഇത് കേൾക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. നമ്മൾ അടുത്ത ടോക്ക്